ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഒരു വലിയ സന്തോഷം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അൽഹംദുലില്ലാ, നമ്മുടെ പുതിയ വീടിൻ്റെ കുറ്റിയടി കഴിഞ്ഞു. ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. വീഡിയോ കണ്ടിട്ട് വരാം. സ്വന്തമായിട്ടൊരു വീട് എന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ടാവില്ല അല്ലേ? അത് ചെറുതോ വലുതോ ഒക്കെ ആവാം നമ്മളെ കപ്പാസിറ്റി അനുസരിച്ച്. പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീട് ആഗ്രഹിക്കും, എല്ലാവരും ആഗ്രഹിക്കും, എസ്പെഷ്യലി ലേഡീസ്. അതെന്താണെന്നുള്ളതൊന്നും ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല, എല്ലാവർക്കും അറിയണതന്നെ. അപ്പോൾ അൽഹംദുലില്ലാ, നമ്മളും ആ ഒരു ഡ്രീം കം ട്രൂ മൊമെൻറ്റിലേക്കുള്ള ജേണി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ വീടിൻ്റെ കുറ്റിയടി ആണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുറ്റിയടിക്കുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. നമ്മൾ ഓണം വെക്കേഷൻ്റെ ഏറ്റവും ലാസ്റ്റ് ഡേയിൽ സെപ്റ്റംബർ 22 കുറ്റിയടിച്ചത്. അപ്പോൾ അതിപ്പോൾ അതിൻ്റെ തലേ ദിവസം ഞാൻ എൻ്റെ വീട്ടിലിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒരു സൽക്കാരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൽക്കാരമൊക്കെ കഴിഞ്ഞ് ഞാനും എൻ്റെ താത്തയും അനിയത്തിയും ഒക്കെ ഉണ്ട്. ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. അടുത്ത ദിവസം രാവിലെ 8 കേട്ടോ കുറ്റിയടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അതിന് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്നാക്ക് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കങ്ങനെ വലിയ ചടങ്ങും പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല, ആൾക്കാരും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ അവിടെ കൂടുന്ന ആൾക്കാർക്ക് സ്വീറ്റ്സ്, പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ചായയൊക്കെ അവിടെ നമ്മൾ കൊടുക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. പാർട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ എന്താ പറയുക, ഒരുങ്ങാനൊന്നുമില്ല അതിനുട്ടാ. ജസ്റ്റ് ഞാൻ തലേദിവസം തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം, രാവിലെ നേരത്തല്ലേ പോണത്. അപ്പോൾ നമുക്ക് തലേദിവസം തന്നെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഞാൻ സ്പൈസി ആയിട്ടൊരു ചിക്കൻ കേക്കാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ആയിരുന്നു തന്നെ നമ്മൾ കടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പത്തിന് ചിക്കനും റെഡിയായി. അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന ഒരു കേക്ക് ഉണ്ടാക്കിയാലോ എന്നായിരുന്നു കേട്ടോ. കേക്ക് ഇങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് ഒരു നമ്മൾ ഹാപ്പി മൊമെൻസിലൊക്കെ കേക്കല്ലേ മെയിനായിട്ട്. അപ്പോൾ എന്നാൽ പിന്നെ കേക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് കുറച്ച് എന്താ പറയുക, നമ്മൾ ഏതായാലും കുറച്ച് അൽവിൻ ലഡുവൊക്കെ വാങ്ങാം. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ ഇതും കൂടി ഒരു മധുരമുള്ള തന്നെ ആക്കണ്ട, ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിക്കോട്ടെ എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ പിന്നെ ഇറച്ചി കേക്ക് ആക്കാൻ വിചാരിച്ചത്, ചിക്കൻ കേക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതാ തലേ ദിവസം തന്നെ മരുവിൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ സ്നാക്ക് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിയൊക്കെ കുറേ നേരം നിന്ന് വയറ്റിയൊക്കെ ഉണ്ടാക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതിനുള്ള ഒരു എന്താ പറയുക, എളുപ്പം എന്നുള്ള രീതിക്ക് നമ്മൾ കുക്കറിലാണ് കേട്ടോ ഉള്ളിയൊക്കെ വഴറ്റണത്. വഴറ്റണമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്, 3 അതിൽക്ക് ഒരു 4-5 വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചേർക്കാനുള്ള മസാലകളെല്ലാം കൂടി ഒരുമിച്ച് തന്നെ കുക്കർക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, വേറെ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയൊന്നും ചേർക്കണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 4-5 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽക്ക് കുറച്ച് മല്ലിൻ്റെയും കറിവേപ്പിൻ്റെയും കൂടിയും ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മല്ലിൻ്റെ അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർക്കാം. കൂടുതൽ മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽക്ക് കുരുമുളക് പൊടി ഇടുന്നില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകം പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത്ര മതി. ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളിയൊക്കെ വയറ്റി ഇങ്ങനെ ഉണ്ടാക്കാനും മടിയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. നല്ല ഈസി ആയിട്ട് ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വഴന്നു വരും. അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ, അത് മറക്കരുത്. അതിനുശേഷം ഇത് കുക്കർ അടച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ വിസിൽ. അപ്പോൾ ഇനി ഇത് അവിടെ കിടന്ന് വിസിലടിച്ചൊക്കെ വരട്ടെ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഇതിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനും കൂടി ഒന്ന് റെഡിയാക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ചിക്കൻ്റെ ചെസ്റ്റ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എല്ലൊന്നുമില്ലാത്ത പീസാണ് വേണ്ടിയത്. അപ്പോൾ നമുക്ക് ഷോപ്പിൽ ആദ്യം ഞാനിത് ഉദ്ദേശിച്ച് പറഞ്ഞുകൊണ്ട് അതിൽ തന്നെ ഞാൻ എനിക്കിങ്ങനെ ചെസ്റ്റ് പീസ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ഒരു കട്ട് ചെയ്ത് തരും. ഇനി അതിൽക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് കുക്കറിലിട്ടിട്ട്
ഒന്ന് വിസിലടിപ്പിച്ചാൽ മതി, രണ്ട് മൂന്ന് വിസിലടിച്ചിട്ട് നമ്മൾ ഇറച്ചി വേവിക്കൂലേ, അങ്ങനെ ഒന്ന് വേവിച്ചിട്ട് നമുക്കതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അതല്ലെങ്കിൽ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് അങ്ങനെയും പൊരിക്കാട്ടോ. ഞാനിപ്പോൾ എന്താ ചെയ്താൽ, പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലിയ പീസാക്കിയിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കുക. ഓയിലൊക്കെ ഡീപ്പായിട്ട് കിടന്ന് ഫ്രൈ ആകുമ്പോൾ പെട്ടെന്ന് റെഡി ആവുമല്ലോ. എന്നിട്ട് അതിന് ശേഷം അതൊന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ചതുക്കി എടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇവിടെ നിന്ന് ഫുള്ള് തിരക്കാണ് കേട്ടോ. നമ്മൾ ഇന്ന് പകലാണെങ്കിൽ നമുക്ക് സൽക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയും പോയി, രാത്രിയിലാണെങ്കിൽ ഇവിടെ ഉമ്മയും അനിയത്തിയും താത്തയൊക്കെ മൈഗ്രെയിനിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പണി തീർത്ത് അവർക്കൊന്ന് കിടന്ന് എണീറ്റിട്ട് വേണം പോവാൻ. അതുകൊണ്ടും കൂടിയാണ് ഞാനിങ്ങനെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മസാലയൊക്കെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ഉള്ളിയൊക്കെ നല്ലോണം വഴുന്നത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിൽക്ക് ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് ജസ്റ്റ് മിക്സിയിൽ ഒന്നിങ്ങനെ പൾസ് ചെയ്തെടുത്താൽ മതിയെ. കുറേ അങ്ങോട്ട് വല്ലാതെ പൊടിഞ്ഞു വേണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ പൾസാക്കി എടുത്തിട്ട് അതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാല ആ ഉള്ളിൻ്റെ ഒക്കെ ഒരു മസാല കുറച്ച് മതി. ചിക്കനാണ് കേട്ടോ, ചിക്കനോ ബീഫൊക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ ബീഫാണോ ചിക്കനാണോ എന്താണ് എടുക്കുന്നതെങ്കിലും അത് ആ മീറ്റിൻ്റെ അളവായിരിക്കണം കേട്ടോ അതിൽ കൂടുതലായിട്ട് വേണ്ടിയത്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മസാല റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ ഇതിനൊരു ബേസ് വേണമല്ലോ, കേക്കിനൊരു ബേസ് എന്തായാലും വേണം. അപ്പോൾ ആ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്കൊരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടല്ലാതെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമുക്കിതൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം. നല്ല ചുമയാണ് കേട്ടോ, അത് ഡബ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ചുമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ടിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ല എന്താ പറയുക, ഇതാക്കണം നല്ല സ്മൂത്താക്കിയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ഇതിൽക്ക് നമുക്ക് വേണ്ടിയത് മുട്ടയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 12 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്കൊരു 4 മുട്ടയൊക്കെ വെച്ചിട്ട് ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെറിയ സൈസിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസൊക്കെ കുറച്ചെടുത്താൽ മതി. ഇതിപ്പോൾ 12 മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പാനിൻ്റെ സൈസ് അനുസരിച്ച് 2 എണ്ണമോ 3 എണ്ണമോ ഒക്കെ ആക്കി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ മുട്ടയൊക്കെ കൂടിയും ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ടെടുക്കുക. ഇനി നമുക്ക് കലക്കി വെച്ചിട്ടുള്ള മൈദയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ മൈദ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സാക്കാം, പക്ഷേ അങ്ങനെ ആകുമ്പോൾ കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടാൻ കുറേ ടൈം എടുക്കട്ടോ. അപ്പോൾ അതാണ് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ മിക്സാവും. പിന്നെ ഇതിൽക്കൊരു 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ടിട്ടില്ല കേട്ടോ, കാരണം ഞാൻ ആ മസാല ഉണ്ടാക്കി വെച്ചപ്പോഴേ ചിക്കനും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ആ ടേസ്റ്റ് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കൂടിയ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാനിതിൽ ഉപ്പിട്ടിട്ടില്ല. ഇനി നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ആ മൈദയും കൂടി ഇതായിട്ട് നല്ലോണം ഒന്ന് മിക്സായതിനു ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിൽക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഫുള്ളായിട്ട്. ഞാനല്ലേ എൻ്റെ താത്താൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ തലേദിവസം നമ്മൾ വീട് സെറ്റാക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മുന്നേ. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 വർഷമാവാനായി. അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിന് താഴെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളും ഇങ്ങനത്തെ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഇതേപോലെ എനിക്കും ആഗ്രഹമുണ്ട് ഇങ്ങനൊരു വീട്, ഇങ്ങനെ ഒരു വീടെന്നല്ല ഒരു വീട് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട്, അപ്പോൾ എല്ലാവരും ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ശരിക്കും ഞാനറിയണത്, ഇത്രയും ആൾക്കാർക്ക് ഇങ്ങനെ ഭയങ്കര ഡ്രീമായിട്ടുണ്ട് ഒരു വീടുണ്ടാക്കുക എന്നുള്ളത്. നമ്മൾ ആ സമയത്തൊന്നും ഒരു വീടിനെ പറ്റി ചിന്തിച്ചിട്ടില്ലായിരുന്നു. നമ്മളെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായത് പിന്നെ പെട്ടെന്നാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 1.5 മാസമായിട്ടാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ പിന്നിലിങ്ങനെ എന്താ പറയുക, അതിൻ്റെ ഒരുപാട് വർക്കുകളുണ്ടല്ലോ. ഒരു കുറ്റിയടിക്കൽക്ക് എത്തുന്നതിൻ്റെ മുന്നായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ 1.5 മാസത്തോളമായി നമ്മളിപ്പോൾ ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടി നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതാ നമ്മളെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 പാന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള സൈസ് പാനാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഇത് 2 എണ്ണത്തേക്ക് ഉണ്ടാക്കാനേ ഉള്ളൂ. ഞാൻ പാനിൻ്റെ സൈസ് നോക്കിയിട്ട് അതിനനുസരിച്ച് 3 എണ്ണം വേണമെങ്കിൽ അങ്ങനെ ആക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 2 എണ്ണത്തേക്ക് ഒഴിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു ഫ്രൈ പാനും വെച്ചിട്ടുണ്ട്, ഒരു സോസ് പാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലാദ്യം ഒരു 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ്യൊന്ന് നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് അപ്പോൾ തന്നെ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക, കാരണം മുട്ടയാണ് മെയിനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് കരിഞ്ഞു പോകും, മേലെ സെറ്റായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് ബാറ്റർ ഒഴിച്ച് അതിൻ്റെ മേലെ കുറച്ച് മല്ലിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് മാറ്റി വെക്കാൻ, അപ്പോൾ അത് അതിൻ്റെ മേലെ കൂടെ ഒന്ന് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ രണ്ടും ഞാൻ അതേപോലെ റെഡി ആക്കിയിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റോളമൊക്കെ കുക്ക് ചെയ്യാം. ഇടയ്ക്ക് തുറന്ന് നോക്കുക, മേൽഭാഗം ഡ്രൈ ആവണത് വരെ കേട്ടോ. അപ്പോൾ അതാ ഒരു ഓൾമോസ്റ്റ് 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ നല്ല ബബിൾസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുക്കായിട്ടില്ല എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ
മേൽഭാഗം നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ കണ്ട കയ്യിലൊന്നും പോരുന്നില്ല, മേലൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് തിരിച്ചിടണം. തിരിച്ചിടാൻ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് മാറ്റി അങ്ങനെ തിരിച്ചിടുക, അല്ലെങ്കിൽ വേറൊരു ഫ്രൈ പാനിക്ക് അങ്ങ് തിരിച്ചിട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും തിരിച്ചിടാം കേട്ടോ. ഞാനിപ്പോൾ ഇത് തന്നെ തിരിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ട അതിൻ്റെ ബാക്ക് സൈഡൊക്കെ കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല ബ്രൗൺ കളറിൽ കറക്റ്റ് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് വെച്ചാൽ നമ്മൾ ചിക്കൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ട രണ്ടും റെഡിയായി. ഞാനിതൊരു പാത്രത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നല്ലോണം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കവർ ചെയ്ത് വെക്കാൻ പറ്റൂ, അല്ലെങ്കിൽ രാവിലത്തേക്കാവുമ്പോഴത്തേനും ചിലപ്പോൾ കേടായാലോ എന്നൊരു പേടി തലേ ദിവസം ഉണ്ടാക്കി വെക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ചൂടാറാനും വേണ്ടിയിട്ട് രാത്രിയാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ രാത്രി കിടക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കലും ഇങ്ങനെ ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഞാനിപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് കണ്ട ഇതേമാതിരി ഒരു ഹോൾസുള്ളൊരു പാത്രം കൊണ്ട് ഇങ്ങനെ അടച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റ ഹോളിൽ കൂടെ കയറ്റ എയർ പോവും ചെയ്തോളും, ചൂടാറിയും ചെയ്തോളുമല്ലോ. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ. അതായത് നമ്മൾ കുറ്റിയടിക്കുന്ന ആ ദിവസം രാവിലെ 8:30 കുറ്റിയടിക്കുന്ന ടൈം, 8 മണിയാകുമ്പോഴത്തേനും അങ്ങോട്ട് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് പോയതായിരുന്നു എന്ന്. ഒരു രാവിലെ ഒരു 4:30 സമയത്തായിരുന്നു കേട്ടോ വന്നത്. അപ്പോൾ ഇനി ഓർക്കാണെങ്കിൽ ഇന്ന് ഫുൾ ഡേ സൺലൈറ്റൊന്നും തട്ടാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കിച്ചണക്കൊന്നും വരാൻ പറ്റില്ല, ഒരു ഫുള്ള് ഒരെല്ലാവരും റൂമിലാണുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ നീറ്റ് വേഗം എല്ലാവർക്കും ഇവിടെ അനിയത്തിമാരും എല്ലാവരും ഉണ്ട്, കുട്ടികളൊക്കെ ആയിട്ട് വെക്കേഷനായിട്ട് എല്ലാവരും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി അതിനുശേഷമാണ് കേട്ടോ ഞാൻ കുറ്റിയടിക്കാൻ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ അങ്ങനെ തുടങ്ങിയത്. അപ്പോൾ കുറ്റിയടിക്കൽ ശരിക്കും പല നാട്ടിലും പല ആചാരങ്ങളും ഉണ്ട് അതിന്. പിന്നെ പലരും പല രീതിയിലാണ് അത് നടത്തുന്നത്. നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് കുറ്റിയടിക്കൽ. അതിന് നമുക്ക് ആൾക്കാരാരും നമ്മൾ ക്ഷണിച്ചിട്ടും ഇല്ല. ജസ്റ്റ് നമ്മൾ എന്താ പറയുക, ഉപ്പയും ഉമ്മയും ഒക്കെ തന്നെ ഉള്ളൂ, നമ്മളെ വീട്ടിലുള്ളവർ തന്നെ ഉള്ളൂ. പിന്നെ ഇതിന് പല ഭാഗത്തും പല മാമൂലുകളും ഉണ്ട് കേട്ടോ ഇതിനൊക്കെ. അപ്പോൾ നമ്മളവിടെയൊക്കെ കുറച്ച് മുന്നേക്ക് ഇങ്ങനെ, ഇപ്പോഴും ഉണ്ടോയെന്ന് അറിയില്ല, കുറച്ച് മുന്നേക്ക് ഇങ്ങനെ കുറ്റിയടിക്കുമ്പോൾ ആ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഹൽവയൊക്കെ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആദ്യം അങ്ങനത്തെ മാമൂലുകളൊന്നും നമുക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ അങ്ങനെ ഒരു മാമൂലിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നുമല്ല കേട്ടോ. അവിടെ കുറ്റിയടിക്കുമ്പോൾ അതിന് അവിടെ കൂടിയ ആൾക്കാർക്ക് ഒരു മധുരം കൊടുക്കുക എന്നുള്ള രീതിയിൽ ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു ആദ്യം. പിന്നെ എന്തെങ്കിലും ഒന്ന് എനിക്ക് ഉണ്ടാക്കണം, ഞാൻ ആദ്യം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഫുള്ള് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഉണ്ടാക്കുക, കുറച്ച് വാങ്ങുക അങ്ങനെ വിചാരിച്ചാണ്. അപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഒക്കെ സെറ്റാക്കി കൊണ്ടുപോകണം. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ആരക്കാൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ അവിടെ നിന്ന് ഞാൻ സെറ്റാക്കി കൊണ്ടുവരും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിപ്പോൾ ഒരു മാമൂലായിട്ടൊന്നുമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഹൽവയും ലഡുവും ഒക്കെ ഞാൻ ഓരോ ട്രെയിലാക്കിയിട്ട് ഇങ്ങനെ ക്ലിംഗ് റാപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുണ്ടാക്കിയ ഇറച്ചി കേക്കും നല്ല പീസാക്കി അതും ട്രെയിലാക്കി ക്ലിംഗ് റാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചായയും എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചായ ഞാനിവിടെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇനി കാരക്കാൻ്റെ ഉമ്മ വരുമ്പോൾ അവിടെ നിന്ന് കുറച്ച് ചായ കൊണ്ടുവരും, വലിയ ഫ്ലാസ്ക് ഉണ്ട് അവിടെ. അപ്പോൾ വലിയ ഫ്ലാസ്കിൽ അങ്ങനെ ചായ കൊണ്ടുവരും, അങ്ങനെയാണ്. പിന്നെ അത് കുടിക്കാനുള്ള ഗ്ലാസും ഡിസ്പോസിബിൾ ഗ്ലാസും കുറച്ച് ചെറിയ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് കേട്ടോ നമ്മളെ കുറ്റിയടിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ. ഇവിടുന്ന് ഞാൻ ഉമ്മനെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഉമ്മ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വന്നായതുകൊണ്ട് സൺലൈറ്റ് തട്ടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഉമ്മ പോരുന്നില്ല, ഞാനും ഉപ്പി മാത്രമാണ് കേട്ടോ ഇവിടുന്ന് പോണത്. കുട്ടികളൊക്കെ എണീറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ നേരമായപ്പത്തിന്. ഞങ്ങൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആവാനായിട്ടുണ്ട് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ. പിന്നെ ഞാനിപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ട്രെയിൽ തന്നെ ഇങ്ങനെ പാക്ക് ചെയ്തെടുത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ അവിടെ ജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനേ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുന്ന് കഴിക്കാനെന്നുള്ളൊരു ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല, ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവിടെ വീടൊന്നും ആക്കിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്കിങ്ങനെ കയ്യിൽ എല്ലാവർക്കും എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ നിന്ന് തന്നെ സെർവ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഞാൻ ഇവിടെ നിന്ന് പാക്ക് ചെയ്തെടുത്തിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും അസനിയും കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നമുക്ക് ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുത്തരാനൊക്കെ ഉള്ളു വേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെ അസനിയും കൂടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ പോയപ്പോൾ. അപ്പോൾ ഞങ്ങളിപ്പോൾ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വീടുണ്ടാക്കുന്നത് ഞങ്ങൾ ആരക്കാൻ്റെ വീടിൻ്റെ അടുത്തല്ല, നമ്മളവിടുന്ന് കുറച്ച് ഒരു 8-9 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് കേട്ടോ. അതായത് ഏകദേശം എൻ്റെ വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും അവിടെ നിന്നാണെങ്കിലൊക്കെ ഒരു ഏകദേശം ഒരു മിഡിലായ രീതിയിലാണ് നമ്മളിപ്പോൾ പുതിയ വീട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ ഷാർജയിലായ സമയത്ത് വാങ്ങിയിട്ട സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മളന്ന് നമ്മളൊരു വീടിന് ഉദ്ദേശിച്ച് വാങ്ങിയതൊന്നുമല്ല, ഒരു കൊമേഴ്ഷ്യലായിട്ട് വാങ്ങിയിട്ടുള്ളൊരു പ്ലോട്ടാണ്. പക്ഷേ പിന്നീട് നമ്മൾ പിന്നെ പെട്ടെന്നൊരു വീടിനെ പറ്റിയൊക്കെ ആലോചിച്ചപ്പോൾ നമുക്കുള്ളൊരു സ്ഥലമല്ലേ, അപ്പോൾ എന്നാൽ പിന്നെ അവിടെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു.
ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരു ഓൾമോസ്റ്റ് 6 മന്ത്സ് ആയിട്ട് ഇതിൻ്റെ പിന്നിൽ തന്നെയാണ്, ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഒരു മനസ്സിൽ എന്താ വെച്ചാൽ, നമ്മൾ വീട് ഉണ്ടാക്കാൻ സ്ഥലം കണ്ടാൽ പെട്ടെന്ന് തന്നെ തറടാന്നുള്ളൊരു ഇതായിരുന്നു ഉണ്ടായിന്. പക്ഷേ നമുക്കൊരു തറടുന്നതിൻ്റെ മുന്നായിട്ട് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് എന്നുള്ളത് ആ ഒരു ഫീൽഡിലേക്ക് വന്നപ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത്. കുറേ ഇപ്പോൾ ഈ ഒരു 6 മാസം, ഒരു ഏകദേശം 6 മാസം മുന്നേ ഞാനൊരു വീഡിയോയിൽ നമ്മളെ വീടുണ്ടാക്കുന്ന പ്ലാനിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരുപാട് കമൻസ് വരലുണ്ട്, വീട് പണി എന്തായി തുടങ്ങിയോ എവിടെ എത്തിയെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ പറയാവുന്ന രീതിയിലേക്ക് നമ്മൾ ഇതിൻ്റെ പിന്നിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഒരു പുറത്തേക്ക് കാണിക്കാൻ പറ്റുന്ന രീതിയിലേക്കൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ ഇതുവരെ ഒന്നും ഷെയർ ചെയ്യാതിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ അവിടെ വന്നപ്പോൾ തന്നെ തയ്യാറാക്കിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എഞ്ചിനീയറും പിന്നെ നമ്മളെ തറൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന കോൺട്രാക്ടറൊക്കെ ഉണ്ട്. അപ്പോൾ അവർ അവിടെ അളവെടുക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വരുമ്പോൾ റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ നമ്മളെ ആ ഒരു സ്ഥലം. പിന്നെ നമ്മളെ വീടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വീട് നോർമലായിട്ട് ഇങ്ങനെ പടവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീടല്ല, ഇതൊരു പ്രീ ഫാബ്രിക്കേറ്റഡ് ഹോമാണ് കേട്ടോ. ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. അലഹമ്മദില്ല. അപ്പം അങ്ങനെ നമ്മൾ ആദ്യത്തെ കുറ്റിയടിച്ചു. ആദ്യം തന്നെ കുറ്റിയടിച്ചത് ഉപ്പയാണ് കേട്ടോ, സായിറാക്കാൻ്റെ ഉപ്പ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മയും ഞാനും സായിറാക്കിയും എൻ്റെ ഉപ്പയും ഒക്കെ കുറ്റിയടിച്ചു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ കുറ്റിയടിക്കുന്നത് കാണുന്നത്. നമ്മൾ കുറ്റിയടിച്ചു വീട് പണി തുടങ്ങുകയാണെന്നൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എന്താ പറയുക കസിൻസും ഒക്കെ പറയണത് കേട്ടിട്ടുണ്ടെങ്കിലും ലൈവായിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ താത്താൻ്റെ വീട് വേണ്ട സമയത്ത് ഓള് പറഞ്ഞതിന് ഓളും എല്ലാവരും കുറ്റിയടിച്ചിന്. അപ്പോൾ ഞാനും വിചാരിച്ചു എനിക്കും വീട് ഉണ്ടാക്കുമ്പോൾ ഞാനും കുറ്റിയടിക്കും എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താ വെച്ചാൽ, ഒരു വീടാകുമ്പോൾ കുറേ കുറ്റി വേണ്ടേ, അപ്പോൾ ഓരോരുത്തർ ഓരോ കുറ്റിയടിക്കലായിരിക്കും എന്നാണ്. പക്ഷേ നമ്മൾ ഒരു കുറ്റിമ്പോൾ തന്നെ എല്ലാവരും അടിക്കുകയാണ്, വെറുതെ രസമായിട്ട് എല്ലാവരും പൂതിക്കും എല്ലാവരും അടിക്കുന്നതായിരിക്കും. അപ്പോൾ അതായാലും ഞങ്ങളും അടിച്ചു, ഞങ്ങളെല്ലാവരും കുറ്റിയടിച്ചു അല്ലെന്നില്ല. അപ്പോൾ അങ്ങനെ അതിനുശേഷം നമ്മൾ സ്വീറ്റ്സൊക്കെ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് എല്ലാവർക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് അവിടെ വെച്ച് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ചെയറും പിന്നെ സ്റ്റൂളൊക്കെ തന്ന് നമുക്ക് നെയ്ബേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കൺസ്ട്രക്ഷൻ മെത്തേഡ് ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞില്ലേ. ഈ ഒരു വർക്ക് കംപ്ലീറ്റ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത് ഫറൂഖിലുള്ള ODF എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ് കേട്ടോ. ഒരു സ്പെഷ്യലായിട്ട് ഇങ്ങനെ പ്രീ ഫാബ്രിക്കേറ്റഡ് ഹോംസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവരാണ് ഇതിൻ്റെ പ്ലാനിങ്ങും എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നോർമലായിട്ടുള്ള തറ വേണം. അപ്പോൾ ആ തറ നമ്മൾ ഇവിടെ ഉള്ളൊരു കോൺട്രാക്ടറാണ് കേട്ടോ ഏൽപ്പിച്ചത്. അപ്പോൾ ആ ഒരു കോൺട്രാക്ടറും ആരെ ഹെൽപ്പറും പിന്നെ ഈ ODF ടീമിൽ നിന്ന് ഓരോ എൻജിനീയേഴ്സും ആർക്കിടെക്റ്റും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളെ വീട്ടിലുള്ളവരും ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നമ്മളാ കുറ്റിയടിക്ക് നമ്മൾ സാധാ നോർമലായിട്ടുള്ള മെത്തേഡിലുള്ളൊരു വീട് തന്നെയായിരുന്നു കേട്ടോ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്ലോട്ടൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ലൊക്കേഷൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു പ്രീ ഫാബ്രിക്കേറ്റഡ് ഹോം ഉണ്ടാക്കുന്നത് കണ്ടത്. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡും അതിൻ്റെ ഒരു ഫിനിഷിങ്ങും പിന്നെ നല്ല ഫാസ്റ്റായിട്ട് സംഭവം റെഡിയാവുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ ഇമ്പ്രസ്സായി നമ്മളും പ്ലാൻ മാറ്റിയതാണ് കേട്ടോ. അങ്ങനെ ഈ ടീം തന്നെയാണ്, ODF എന്ന ടീം തന്നെയാണ് ആ വീടും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരായിട്ട് കൂടുതലായിട്ട് സംസാരിച്ച് നമ്മളെ പ്ലാനും കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ച് അവരെ തന്നെ ഏൽപ്പിച്ചതാണ് കേട്ടോ വർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇൻഷാല്ലാ എത്രയും പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു വീടായി കിട്ടാനും പിന്നെ അതുപോലെ തന്നെ അതിൽ നമുക്ക് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് നല്ലൊരു കുടുംബമായിട്ട് ഒരുപാട് കാലം താമസിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടണം എന്നൊക്കെയുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എല്ലാവർക്കും ആ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ആക്കുക. ഇനി ബാക്കി പരിപാടികളൊക്കെ അവരവിടെ ചെയ്തോളും, ഞങ്ങൾ വീട്ടിൽ തന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സൊക്കെ വരുന്ന വീഡിയോസിൽ ഒക്കെ ഞാൻ അറിയിക്കുക. അതിലേക്കും അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ ബൈ.